ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാകും ഇത്തവണത്തേത് എന്ന് വ്യക്തമാണ്. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം 10-ാം തീയതി പുറത്തുവരാനിരിക്കവേ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഭാവി എന്ത് എന്ന ചോദ്യം ഉയർത്തുന്നതാണ് പുറത്തുവരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളും. കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് വലിയ ദുർവിധിയാണ് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. എന്നിരുന്നാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന 5 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് 3 സംസ്ഥാനങ്ങളിൽ ഭരണസാധ്യതയെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നുണ്ട്. ഗോവയിലും ഉത്തരാഖണ്ഡിലുമാണ് പാർട്ടി പുതുതായി ഭരണം പിടിക്കുക. പഞ്ചാബിൽ ഭരണ തുടർച്ചയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഉത്തർപ്രദേശ്, മണിപ്പൂർ എന്നിവിടങ്ങളിൽ കോൺഗ്രസ് നില മെച്ചപ്പെടുത്തുമെന്നും പറയുന്നു. ഗോവയിൽ ഇത്തവണയും കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്ന് എക്സിറ്റ് പോൾ ഫലമുണ്ട്. ഗോവയിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് എന്നാണ് ഇന്ത്യ ടുഡേ, ആക്സിസ് മൈ ഇന്ത്യ സർവേ ഫലങ്ങൾ പറയുന്നത്. മിക്ക സർവേകളിലും കോൺഗ്രസിന് തന്നെയാണ് മുൻതൂക്കം. ചെറു പാർട്ടികളുടെ പിന്തുണയോടെ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നാണ് 4 സർവേകളും പ്രവചിക്കുന്നത്. ഉത്തരാഖണ്ഡിൽ കോൺഗ്രസ് ശക്തമായ തിരിച്ചുവരവിന്റെ പാതയിലാണെന്നും ഇന്ത്യ ടുഡേ, ആക്സിസ് മൈ ഇന്ത്യ പ്രവചിക്കുന്നുണ്ട്. പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഭരണം നിലനിർത്തും എന്നാണ് 3 സർവേകൾ പ്രവചിക്കുന്നത്. ചെറുകക്ഷികളുടെ പിന്തുണയോടെ അധികാരം നിലനിർത്താനാവുമെന്ന് കോൺഗ്രസ് നേതാവ് മുഖ്യമന്ത്രിയുമായ ചരൺജിത് സിംഗ് ചന്നി പറയുന്നുണ്ട്. അതേസമയം മിക്ക ഏജൻസികളും ആം ആദ്മി പാർട്ടിക്ക് വിജയം പ്രതീക്ഷിക്കുന്നു. പ്രവചനങ്ങളല്ല, 10-ാം തീയതി പുറത്തെടുക്കുന്ന EMV-കളിലാണ് തനിക്ക് വിശ്വാസമെന്നും ചന്നി അറിയിച്ചിട്ടുണ്ട്. പോൾസ്ട്രാറ്റ്, റിപ്പബ്ലിക്, ജൻ കി ബാത്ത്, ആക്സിസ് മൈ ഇന്ത്യ സർവേകളിലാണ് പഞ്ചാബിൽ ആം ആദ്മി ആധിപത്യം നേടുമെന്ന് പ്രവചിച്ചിരിക്കുന്നത്. മാർച്ച് 10-ന് യഥാർത്ഥ ജനവിധി എന്ന് ആം ആദ്മി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള ഭഗവന്ത് മാൻ എക്സിറ്റ് പോൾ ഫലങ്ങളോട് പ്രതികരിച്ചു. അതേസമയം എക്സിറ്റ് പോളുകളുടെ കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ ചരൺജിത് സിംഗ് ചന്നി തള്ളിക്കളയുകയാണ് ചെയ്തത്. സീൽ ചെയ്ത EMV പെട്ടികളാണ് യഥാർത്ഥ വിധി പറയുന്നതെന്നും പഞ്ചാബ് മുഖ്യമന്ത്രി കൂടിയായ ചന്നി പ്രതികരിച്ചു. പഞ്ചാബിൽ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ സാന്നിധ്യം BJPക്ക് ഫലം ചെയ്തില്ല എന്നാണ് സർവേകൾ വ്യക്തമാക്കുന്നത്. കോൺഗ്രസിൽ നിന്നകന്ന് എത്തിയ അമരീന്ദറിനെ മുൻനിർത്തിയായിരുന്നു BJPയുടെ നീക്കം. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് വൻ മുന്നേറ്റം എന്നാണ് ടുഡേസ് ചാണക്യ ന്യൂസ് 24 പ്രവചിക്കുന്നത്. ഈ പ്രവചനത്തിൽ കോൺഗ്രസ് ശക്തമായ സാന്നിധ്യം അറിയിക്കും. കഴിഞ്ഞ തവണ നേടിയ 77 സീറ്റുകൾ നേടിയില്ലെങ്കിലും ഭരണം നിലനിർത്താനുള്ള സാധ്യത തള്ളുന്നില്ല. BJP ദയനീയമായി പരാജയപ്പെടും. അതിനിടെ പഞ്ചാബിൽ ആരും കേവല ഭൂരിപക്ഷം നേടില്ലെന്ന് ഇന്ത്യ ന്യൂസ് ജൻ കി ബാത്ത് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു. AAP 39-43 വരെ സീറ്റുകളിൽ വിജയിക്കും. കോൺഗ്രസിന് 23-26 വരെ സീറ്റുകൾ ലഭിക്കും. ശിരോമണി അകാലിദൾ 22-25 വരെ സീറ്റുകളിൽ വിജയിക്കും. BJP 6-8 ഇടം മുന്നിലെത്തും എന്നും ഇന്ത്യ ന്യൂസ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നുണ്ട്. ഉത്തരാഖണ്ഡിലും ഗോവയിലും കോൺഗ്രസ് അധികാരത്തിലേക്കെന്നാണ് 3 സർവേകൾ പറയുന്നത്. ഉത്തർപ്രദേശിൽ കോൺഗ്രസ് നില മെച്ചപ്പെടുത്തും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റുകളിലാണ് പാർട്ടി വിജയിച്ചത്. ഇത് ഇക്കുറി 12-15 വരെയായി ഉയരാം. SP യുമായി ചേർന്ന് സർക്കാർ ഉണ്ടാക്കുന്നതിലേക്ക് വരെ ആലോചനകൾ തുടങ്ങിക്കഴിഞ്ഞു.